ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി കാറ്റഗറി 3 ബന്ധപ്പെട്ടിട്ടുള്ള ബയോളജിയിലെ നാച്ചുറൽ സയൻസിലെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിൽ പലരും പല പ്രാവശ്യവും കാറ്റഗറി എഴുതി കിട്ടാത്ത പോയവരുണ്ടാവാം, നിരാശപ്പെട്ടു പോയവരുണ്ടാവാം, ഇതിനെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാവാം, ഇല്ലെങ്കിൽ ഇനി ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരുണ്ടാവാം. അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കാം ഒരുപക്ഷെ എൻ്റെ മുമ്പിൽ ഈ വീഡിയോ കാണുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതെങ്ങനെയാണ് ഇനി ക്ലിയർ ചെയ്യേണ്ടത്, ഇനി ഞാൻ പഠിക്കുന്ന രീതി തെറ്റാണോ എന്നൊക്കെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഈ വരുന്ന 7 പ്രിയങ്ക മിസ് ഒരു കോമൺ വെബിനാറുമായിട്ട് നിങ്ങളിലോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം നമുക്ക് എവിടെ ക്ലാരിഫൈ ചെയ്യാം അവിടെ ക്ലാരിഫൈ ചെയ്യാം. നിങ്ങളുടെ പഠന രീതി ശരിയാണോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ സൈക്കോളജിയാണ് മിസ് എടുക്കുന്ന ടോപ്പിക്, പക്ഷേ എന്നാലും നിങ്ങൾക്ക് കാറ്റഗറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും മിസ് നിങ്ങളെ ക്ലാരിഫൈ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട ഡേറ്റ് ഏതാണ്, ഈ വരുന്ന 7. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ സയൻസിലെ എൻഡോക്രൈനോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എൻഡോക്രൈനോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. കുറേ ഹോർമോണുകളും ആ ഹോർമോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള അബ്നോർമാലിറ്റീസും പിന്നെ അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡുകളും, എൻഡോക്രൈൻ ഗ്ലാൻഡും എക്സോക്രൈൻ ഗ്ലാൻഡും. എൻഡോക്രൈനോളജി എന്ന് പറയുന്നത് എന്താണ്, സ്റ്റഡി ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് അല്ലെ, ഗ്ലാൻഡുകളെ കുറിച്ചുള്ള പഠനമാണ് ഇല്ലെങ്കിൽ അവരുടെ സെക്രീഷൻസിനെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻഡോക്രൈനോളജിയിൽ പല പ്രാവശ്യങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങിയാലോ. ഫസ്റ്റ് വൺ, ഡിഫറൻസസ് ബിറ്റ്വീൻ എൻഡോക്രൈൻ ആൻഡ് എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ഈസ് ദാറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് റിലീസ് ഹോർമോൺസ്, എക്സോക്രൈൻ ഗ്ലാൻഡ്സ് റിലീസ് വേസ്റ്റ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആർ ഇന്റർകണക്റ്റഡ്, എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ആർ ടോട്ടലി ഇൻഡിപെൻഡൻറ്റ്. ഓപ്ഷൻ സി, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആർ ഫോംഡ് ബൈ എപ്പിത്തീലിയൽ ടിഷ്യൂ, എക്സോക്രൈൻ ഗ്ലാൻഡ്സ് ആർ കണക്റ്റീവ് ടിഷ്യൂ. ഓപ്ഷൻ ഡി, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആർ ഡക്റ്റിലസ്, എക്സോക്രൈൻ ഗ്ലാൻഡ്സ് റിലീസ് സെക്രീഷൻസ് ഇൻ ടു ഡക്റ്റ് ഓർ അറ്റ് ദ സർഫസ് ഓഫ് ദി ബോഡി. എന്താണ് മനസ്സിലായോ? നമ്മൾ ഒരു ഗ്ലാൻഡുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഫസ്റ്റ് പഠിക്കുന്ന 2 ആണ് ഏതെല്ലാം, എൻഡോക്രൈൻ ഗ്ലാൻഡും എക്സോക്രൈൻ ഗ്ലാൻഡും അല്ലെ. വാട്ട് ഈസ് എൻഡോക്രൈൻ, വാട്ട് ഈസ് എക്സോക്രൈൻ ഗ്ലാൻഡ്സ്, ഇതാണ് നമ്മൾ ആദ്യമേ തുടങ്ങുന്നത്. അതിനകത്ത് ഏതാണ് എന്നത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, ഒരൊറ്റ ടേം മാത്രമേ വരുന്നുള്ളൂ. എൻഡോക്രൈൻ എന്ന് പറയുന്നത് ഡക്റ്റിലസ് ഗ്ലാൻഡ്സും എക്സോക്രൈൻ എന്ന് പറയുന്നത് ഡക്റ്റഡ് ഗ്ലാൻഡുമായിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഏതാണ് ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻസ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആർ ഡക്റ്റിലസ്, എക്സോക്രൈൻ ഗ്ലാൻഡ്സ് റിലീസ് ദ സെക്രീഷൻസ് ഇൻ ടു ഡക്ട് ഓർ അറ്റ് ദ സർഫസ് ഓഫ് ബോഡി അല്ലേ. എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന് എക്സാമ്പിൾ 2-3 പറഞ്ഞു നോക്കിക്കേ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. തൈറോയിഡ് ഗ്ലാൻഡ്, അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. അതുപോലെ തന്നെ ഹൈപ്പോതലാമസ്, അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. നമ്മുടെ ബോഡിയിൽ ഒരുപാട് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്. തൈമസ് ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്, പാരാതൈറോയിഡ് ഗ്ലാൻഡ്, പീനിയൽ ഗ്ലാൻഡ്, ഓവറി, ഇതെല്ലാം നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നവരാണ്, എൻഡോക്രൈൻ ഗ്ലാൻഡുകളായിട്ട് കണക്കാക്കുന്നവയാണ്. ഇവ സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻസ് എന്ത് ചെയ്യും, അവരെങ്ങോട്ടാ എക്സ്ക്രീറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ എങ്ങോട്ടാ സെക്രീറ്റ് ചെയ്യുന്നത്, ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലോട്ടായിരിക്കും. ബ്ലഡ് സ്ട്രീമിലോട്ടാണ് ഇവർ ഡയറക്റ്റ് ആയിട്ട് സെക്രീറ്റ് ചെയ്യുന്നത്. ബ്ലഡ് വഴി എവിടെയാണോ എത്തിച്ചേരേണ്ടത് ആ ടാർജറ്റ് ഓർഗനിലോട്ട് എത്തിച്ചേരും. ആര് വഴി എത്തിച്ചേരുക, ഡക്റ്റ് വഴിയാണോ, ഇല്ല, ഡക്റ്റ് ഇല്ലാതെ ഡയറക്റ്റ് ബ്ലഡ് വഴി ആ ടാർജറ്റ് ഓർഗനിലോട്ട് എത്തുന്ന സാധനമാണ് അല്ലെങ്കിൽ ആ എത്തുന്ന സെക്രീഷൻസിനെയാണ് നമ്മൾ എൻഡോക്രൈൻ എന്ന് പറയുന്നത്. അതേസമയം സലൈവറി ഗ്ലാൻഡ്, അതൊരു എന്ത് ഗ്ലാൻഡിന് എക്സാമ്പിളാണ്, അതൊരു എക്സോക്രൈൻ ഗ്ലാൻഡിന് എക്സാമ്പിളാണ്. സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സീനിയർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ, സലൈവറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ, ഏത് ഹോർമോണാ, ടൈലിൻ അല്ലെങ്കിൽ സലൈവറി അമിലേസ്. അതെങ്ങോടാ എത്തുക, മൗത്തിലോട്ടാണ് എത്തുക. എന്ത് വഴിയാണ് എത്തുക, ഒരു ഡക്റ്റ് വഴി കറക്റ്റായിട്ട് എവിടെയോട്ട് എത്തിച്ചേരുക, മൗത്തിലോട്ടാണെങ്കിൽ എത്തിച്ചേരുക. അപ്പോൾ എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്, എന്താണ് എക്സോക്രൈൻ ഗ്ലാൻഡ്, രണ്ടിൻ്റെയും ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ. എൻഡോക്രൈൻ ഗ്ലാൻഡ് ഈസ് എ ഡക്റ്റിലസ് ഗ്ലാൻഡ്സ്, ഡക്റ്റുകളൊന്നുമില്ല. അവർ എങ്ങോട്ട് എക്സക്രേറ്റ് ചെയ്യുക, ബ്ലഡ് വഴി ഏത് ടാർജറ്റ് ഓർഗൻസിലാണോ എത്തേണ്ടത് ആ ടാർജറ്റ് ഓർഗൻസിലോട്ട് എത്തിച്ചേരും. അതേസമയം എക്സോക്രൈൻ ഗ്ലാൻഡ് അങ്ങനെയല്ല. പകരം എന്താണ്, അവരെന്ത് ചെയ്യും, അവരുടെ സെക്രീഷൻസ് ഡക്റ്റു വഴിയാണ് ആ ടാർജറ്റ് ഓർഗനിലോട്ട് എത്തുന്നത്. ദാറ്റ് ഈസ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആൻഡ് എക്സോക്രൈൻ ഗ്ലാൻഡ്. വാട്ട് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് ഇൻസുലിൻ? ഓപ്ഷൻ എ, ഡിക്രീസിംഗ് ഗ്ലൈക്കോജെനലിസിസ്, ലിപ്പോജെനസിസ്, ഗ്ലൂക്കോനിയോജെനസിസ്, ഗ്ലൈക്കോജെനസിസ്. ഇതേതാണ് ഇതിനകത്ത് ഇൻസുലിൻ്റെ ഫങ്ഷൻ അല്ലാത്ത ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസുലിൻ എന്ന് പറയുന്ന ആര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാ, പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. ഗ്ലാൻഡ് ഏത് ഗ്ലാൻഡാണ്,
പാങ്ക്രിയാസ് ആണ് അല്ലെ. പാങ്ക്രിയാസിന്റെ എൻഡോക്രൈൻ പാർട്ട് എന്ന രണ്ട് പാർട്ടുണ്ട്. ഒരു നമുക്കറിയാം പാങ്ക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? അതൊരു കോമ്പോസിറ്റ് ഗ്ലാൻഡ് ആണ്. എന്ന് വെച്ചാൽ എന്താ, കോമ്പൗണ്ട് ഗ്ലാൻഡ് ആണ്. അതിന് രണ്ട് പാർട്ടുകളുണ്ട്, ഒരു എക്സോക്രൈൻ പാർട്ടുമുണ്ട്, എൻഡോക്രൈൻ പാർട്ടുമുണ്ട്. അതിനകത്ത് എക്സോക്രൈൻ പാർട്ടാണ് പാങ്ക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം അതിന്റെ എൻഡോക്രൈൻ പാർട്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന് വിളിക്കും. എന്തെന്നാ വിളിക്കുക? ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ്, ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന് വിളിക്കും. ഈ ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസിൽ എത്ര തരത്തിലുള്ള സെല്ലുകളുണ്ട്? രണ്ട് തരത്തിലുള്ള സെല്ലുകളുണ്ട്. ആൽഫ സെല്ലുകളുമുണ്ട്, ബീറ്റ സെല്ലുകളുമുണ്ട്. ആൽഫ സെല്ലുമുണ്ട്, ബീറ്റ സെല്ലുമുണ്ട്. ഇതിനകത്ത് ആൽഫ സെൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം? ഗ്ലൂക്കാഗോൺ പ്രൊഡ്യൂസ് ചെയ്യും. അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് ഗ്ലൂക്കാഗോൺ. ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് ഇൻസുലിൻ. ഇൻസുലിൻ ഇൻസുലിന്റെ റോൾ എന്താ? എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ, നമ്മുടെ ബ്ലഡിൽ എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? എന്തായിട്ട് കൺവേർട്ട് ചെയ്യുക? ഗ്ലൈക്കോജൻ ആയിട്ട്, സ്റ്റോറേജ് ഫോം ആയിട്ടുള്ള ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യും. ആര് കൺവേർട്ട് ചെയ്യും? ഇൻസുലിൻ കൺവേർട്ട് ചെയ്യും. ഗ്ലൂക്കാഗോൺ എന്ത് ചെയ്യാം? നമ്മുടെ ബോഡിക്ക് എപ്പോഴൊക്കെയാണോ ഗ്ലൂക്കോസ് ആവശ്യമുള്ളത് ആ സമയത്ത് ഗ്ലൈക്കോജനെ കൺവേർട്ട് ചെയ്യും. ആ ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റും? ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോണാണ് ഏത് ഹോർമോൺ? ഗ്ലൂക്കാഗോൺ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? പാങ്ക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡിന്റെ എൻഡോക്രൈൻ പാർട്ട്, അതിനെ നമ്മൾ ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന് പറയുന്നത്. ആ ലാംഗർ ഹാൻസിൽ എത്ര സെല്ലുകളുണ്ട്? രണ്ട് സെല്ലുകളല്ല ഉള്ളത്, ഇനിയുണ്ട്, ഡെൽറ്റ സെല്ലുണ്ട്, അങ്ങനെ കുറെ സെല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ തൽക്കാലം നമുക്ക് രണ്ടെണ്ണം പഠിക്കാം, ആൽഫ സെല്ലുകളും ബീറ്റ സെല്ലും. നമുക്ക് ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമേ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഐലെറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസിൽ രണ്ട് തരത്തിലുള്ള സെല്ലുകൾ മാത്രമല്ല ഉള്ളത്, വേറെയും സെല്ലുകളുണ്ട്. സൊമാറ്റോട്രോപിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളുണ്ട്, അതുപോലെ തന്നെ ലിപ്പിഡ് പാങ്ക്രിയാസ് പ്രൊഡ്യൂസ്, പാങ്ക്രിയാറ്റിക് ലിപ്പേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളുമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സെല്ലുകളുണ്ട്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് രണ്ടേ രണ്ടെണ്ണം നമുക്ക് ആവശ്യമുള്ളൂ. ഒന്ന് ആൽഫ സെല്ലുകളും ബീറ്റ സെല്ലുകളുമാണ്. അതിനകത്ത് ബീറ്റ സെല്ലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുക. ആൽഫ സെല്ലുകൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഗ്ലൂക്കാഗോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിനകത്ത് ഇൻസുലിൻ്റെ റോളാണ് ഗ്ലൂക്കോസിനെ, നമ്മുടെ ബ്ലഡിലുള്ള എല്ലാ ഗ്ലൂക്കോസിനെയും അല്ല, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യും അല്ലേ. അപ്പോൾ അവിടുന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മുടെ നമുക്ക് കിട്ടി, വിച്ച് ഇസ് ദ സ്റ്റോറേജ് ഫോം ഓഫ് സ്റ്റാർച്ച് ഇൻ അനിമൽ. അനിമൽസിലെ സ്റ്റോറേജ് ഫോം ഓഫ് സ്റ്റാർച്ചിന് എന്തെന്നറിയപ്പെടും? ഗ്ലൈക്കോജൻ എന്ന് പറയും. എവിടെയാണ് ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്യുക? ലിവറിലാണ് സ്റ്റോർ ചെയ്യുക. ഇനി അടുത്തത് ഗ്ലൂക്കാഗോൺ ആണ്. ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുക? ആൽഫ സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതിൻ്റെ റോൾ എന്താ? നമ്മുടെ ബോഡിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കുറയുമ്പോൾ എന്തെന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് ഇതിൻ്റെ റോള്. ഈ രണ്ട് റോളും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻസിലോട്ട് പോകാം. ഡിക്രീസിങ് ഗ്ലൈക്കോജനോളൈസിസ്, ഗ്ലൈക്കോജൻ ലൈസിസ് എന്ന് വെച്ചാൽ ഗ്ലൈക്കോജനോളൈസിസ് എന്ന് വെച്ചാൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാ? എന്താ പ്രൊഡ്യൂസ് ചെയ്യുക അവിടെ? ഗ്ലൈക്കോജനെ സ്പ്ലിറ്റിംഗ് ആണ്. ഗ്ലൈക്കോജനെ സ്പ്ലിറ്റ് ചെയ്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? എന്താ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിക്രീസിങ് ഗ്ലൈക്കോജനോളിസിസ് എന്ന് വെച്ചാൽ എന്തിന്റെ പ്രൊഡക്ഷൻ കൂടുക എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ എന്ത് ഇൻക്രീസ് ചെയ്യുക എന്നാണ് അർത്ഥം? ഇൻക്രീസിങ് ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസ് ധാരാളമായി ഇൻക്രീസ് ചെയ്യുക. ഡിക്രീസിങ് ഗ്ലൈക്കോജനോളിസിസ് എന്ന് വെച്ചാൽ എന്താ, എന്തിന്റെ പ്രൊഡക്ഷൻ കൂട്ടുക എന്ന് വെച്ചാൽ എന്തിന്റെ പ്രൊഡക്ഷനാണ് കൂട്ടേണ്ടത്? ഗ്ലൂക്കോസിന്റെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതാണ്. ലിപ്പോജെനിസിസ് എന്ന് വെച്ചാൽ എന്താ, പുതിയ ലിപ്പിഡ് മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ജെനിസിസ് എന്ന വാക്കിനർത്ഥം സിന്തസിസ് എന്നാണ്. ലൈസിസ് എന്ന വാക്കിനർത്ഥമോ സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ കൺവേർഷൻ എന്നാണ് അർത്ഥം. അപ്പോൾ പുതിയ ലിപ്പിഡ്സ് മോളിക്യൂൾസിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് വെച്ചാൽ നിയോ എന്ന വാക്കിനർത്ഥം ന്യൂ എന്നാണ്. ഇവിടെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്താലോ ഗ്ലൂക്കോനിയോജെനിസിസിനെ. ഗ്ലൂക്കോ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് ന്യൂ സിന്തസിസ്, അതായത് പുതിയ ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ സിന്തസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഗ്ലൂക്കോനിയോജെനിസിസ്. ഗ്ലൈക്കോജെനിസിസ് എന്ന് വെച്ചാൽ എന്താ, സിന്തസിസ് ഓഫ് ഗ്ലൈക്കോജൻ, സിന്തസിസ് ഓഫ് ഗ്ലൈക്കോജൻ. ഇതിനകത്ത് ഏതാണ് ആരുടെ റോളല്ലാത്തത്? ഇൻസുലിൻ്റെ റോളല്ലാത്തത്. ഈ പറഞ്ഞിരിക്കുന്ന ടേം നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതിയിട്ടുണ്ടെന്ന് മാത്രം, പുതിയതായിട്ട് അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കൂട്ടുക എന്നുള്ളതാണോ
അതിന് മറ്റൊരു രീതി പറഞ്ഞാൽ ഡിക്രീസിങ് ഗ്ലൈക്കോജനോളിസിസ് എന്ന് പറയും. രണ്ടാമത്തേത് ലിപ്പോജെനിസിസ് ആണ്, ലിപ്പിഡ്സിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതാണോ, പുതിയ ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണോ, നാലാമത്തേത് ഗ്ലൈക്കോജെനിസിസ്, പുതിയ ഗ്ലൈക്കോജൻ മോളിക്യൂൾസിനെ സിന്തസിസ് ചെയ്യുക എന്നുള്ളതാണോ, ഇതിനകത്ത് ഏതാണ് ഇൻസുലിൻ്റെ ഫങ്ഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഗ്ലൂക്കോനിയോജെനിസിസ് ആണ് അല്ലേ. ഏതാണ് ഇൻസുലിൻ്റെ ഒരു ഫങ്ഷൻ അല്ലാതെ വരുന്നത്? ഏതാണ്? ഗ്ലൂക്കോനിയോജെനിസിസ് അല്ലേ. ഗ്ലൈക്കോജൻ സിന്തസിസിന് സഹായിക്കുന്ന ആളാണ് ഇൻസുലിൻ, ലിപ്പോജെനിസിസിന് സഹായിക്കുന്ന ആളാണ് ഇൻസുലിൻ, അതുപോലെ തന്നെ ഡിക്രീസ്ഡ് ഗ്ലൈക്കോജെനോളിസിസ്. അപ്പം ഡിക്രീസ്ഡ് ഗ്ലൈക്കോജെനോളിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഇസ് നോട്ട് ഇൻക്രീസ് ഡിക്രീസ്ഡ് ഗ്ലൂക്കോസ് ലെവൽ എന്നാണ്. ഇൻക്രീസ്ഡ് ഗ്ലൂക്കോസ് ലെവൽ എന്നല്ല, ഡിക്രീസ്ഡ് ഗ്ലൂക്കോസ് ലെവൽ. ഗ്ലൈക്കോജെനോളിസിസ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞായിരുന്നു സ്പ്ലിറ്റിംഗ് ഓഫ് ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റുക എന്നുള്ളതാണ്, ഗ്ലൂക്കോസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഡിക്രീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ, ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കുറയ്ക്കുക എന്നുള്ളതാണോ ഡിക്രീസിങ് ഗ്ലൈക്കോജെനോളിസിസ് എന്ന് വെച്ചാൽ ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണോ ഇതിൻ്റെ റോള്, ഇല്ലെങ്കിൽ ലിപ്പോജെനിസിസ് ആണോ, പുതിയ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഉണ്ടാകുന്നതാണോ, ഇല്ലെങ്കിൽ പുതിയൊരു ഗ്ലൈക്കോജൻ സിന്തസിസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണോ ഇൻസുലിൻ്റെ റോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ്? പുതിയൊരു ഗ്ലൂക്കോസ് മോളിക്യൂൾസിൻ്റെ സിന്തസിസിനെ തടയുക എന്നുള്ളതാണ് അല്ലേ. പുതിയ ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ തടയുക എന്നുള്ളത് മാത്രമാണ് ആരുടെ ഫങ്ഷൻ അല്ലാത്തത്? ഇൻസുലിൻ്റെ. ഇൻസുലിൻ്റെ ഫങ്ഷൻ എന്താ? പല രീതിയിലാണ് ഇൻസുലിൻ്റെ ഫങ്ഷൻ. ഒന്നുകിൽ എന്ത് ചെയ്യാം, ഗ്ലൂക്കോസ് ഇൻസുലിനെ എന്ത് ചെയ്യാം, ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യാം അല്ലേ. ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യും എന്ന് വെച്ചാൽ, ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കുറയ്ക്കുക എന്ന്, അതല്ലേ ശരിക്കുള്ള ജോലി. ഇനി ലിപ്പോജെനിസിസ്, ലിപ്പോജെനിസിസിന് സഹായിക്കുന്നത് ആര് തന്നെയാണ്? ഇൻസുലിൻ സഹായിക്കും. പുതിയ ഗ്ലൈക്കോജൻ മോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യാനായിട്ടും ആര് സഹായിക്കും? ഇൻസുലിൻ സഹായിക്കും. ഇതിനകത്ത് ഗ്ലൂക്കോസിൻ്റെ ജോലിയല്ലാത്ത, ഇൻസുലിൻ്റെ ജോലിയല്ലാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ, പുതിയ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യുക, ഗ്ലൂക്കോനിയോജെനിസിസ്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ മതി, ഗ്ലൂക്കോ മീൻസ് ഗ്ലൂക്കോസ്, നിയോ മീൻസ് പുതിയത്, ജെനിസിസ് മീൻസ് സിന്തസിസ്. പുതിയ ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ സിന്തസൈസ് ചെയ്യുക, ഇതുമാത്രമാണ് ആരുടെ ഫങ്ഷൻ അല്ലാത്തത്? ഇൻസുലിൻ്റെ ഫങ്ഷൻ ഇല്ലാത്തത്. നമുക്ക് പാൻക്രിയാസ് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളതാണ്, അതിൻ്റെ എക്സോക്രൈം പാർട്ടും പഠിക്കാനുള്ളത്, എൻഡോക്രൈം പാർട്ടും പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് പാൻക്രിയാസിനെ കുറിച്ചാണ്. ഇൻസുലിൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെന്ന് മനസ്സിലായി, എത്ര സെൽസ് ഉണ്ടെന്ന് മനസ്സിലായി പാൻക്രിയാസിൽ, അല്ലെങ്കിൽ എൻഡോക്രൈം പാർട്ട് അറിയപ്പെടുന്ന പേരെന്താണെന്ന് മനസ്സിലായി, എന്തെല്ലാമാണ് ഈ ഗ്ലൈക്കോജെനോളിസിസും അതുപോലെ ഗ്ലൂക്കോനിയോജെനിസിസും ഗ്ലൈക്കോജെനിസിസും ഇതെല്ലാം എന്താണെന്ന് ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ആക്ഷൻ ഓഫ് പാരാതോർമോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി. പാരാതോർമോൺ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് പാരാതോർമോൺ. പാരാതൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക. ഏത് ഗ്ലാൻഡാണ് പ്രൊഡ്യൂസ് ചെയ്യുക? പാരാതൈറോയിഡ് ഗ്ലാൻഡ്. പാരാതൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിനെ നമ്മൾ പറയുന്ന പേരാണ് പാരാതോർമോൺ എന്നോ പാരാതൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് എന്നോ നമ്മൾ പറയും അല്ലേ. പാരാതോർമോൺ എന്ന് നമ്മൾ പറയും. എന്താണ് പാരാതോർമോണിൻ്റെ ഫങ്ഷൻ? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ഡിക്രീസസ് ബ്ലഡ് സോഡിയം ലെവൽ, ഇൻക്രീസസ് ബ്ലഡ് സോഡിയം ലെവൽ, ഡിക്രീസസ് ബ്ലഡ് കാൽഷ്യം ലെവൽ, ഇൻക്രീസസ് ബ്ലഡ് കാൽഷ്യം ലെവൽ. ഈ ഫസ്റ്റ് ടു ഓപ്ഷൻസ് നമുക്ക് കണ്ണുമടച്ചും എന്തെന്ന് പറയാം, അല്ല എന്ന് പറയാം. എന്താ? കണ്ണ് സോഡിയവുമായിട്ട് പാരാതോർമോണിന് യാതൊരു റിലേഷനുമില്ല. റിലേഷൻ വരുന്നത് ആരുമായിട്ടാണ്? കാൽഷ്യവുമായിട്ടാണ്. ഈ പാരാതോർമോണിന് ഒരു നിക് നെയിം ഉണ്ട്, എന്താണെന്നറിയാമോ? ഹൈപ്പർ കാൽഷീമിക് ഹോർമോൺ. എന്തെന്നാ പറയുക? ഹൈപ്പർ കാൽഷീമിക് എന്ന് വെച്ചാൽ എന്താ? ഹൈപ്പർ കാൽഷീമിക് ഹോർമോൺ. ഹൈപ്പർ എന്ന വാക്കിനർത്ഥം എന്താണെന്നറിയാമോ? കൂടുതൽ എന്നാണ്. ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ചാൽ എന്താ? കൂടിയ ടെൻഷൻ എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഹൈപ്പർ കാൽഷീമിക് ഹോർമോൺ എന്ന് വെച്ചാൽ എന്താ? കാൽഷ്യത്തിൻ്റെ എമൗണ്ട് ഹൈപ്പിൽ നിൽക്കാനായിട്ട് സഹായിക്കുന്ന, ഇല്ലെ ഹൈപ്പറിൽ നിൽക്കാനായിട്ട് സഹായിക്കുന്ന ഹോർമോൺ. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? അതായത് നമ്മുടെ ബ്ലഡിന് എപ്പോഴും കാൽഷ്യത്തിൻ്റെ എമൗണ്ട് കൂടുതലായിട്ടിരിക്കാൻ നോക്കുന്ന ഹോർമോൺ, ഇല്ലെ കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ, ആ ഹോർമോണിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക പാരാതോർമോൺ എന്ന് പറയാം. ഈ കൂടുതലായിട്ട് ഇരിക്കുന്നത് കൊണ്ട്, ഇല്ലെങ്കിൽ കൂടുതലായിട്ട് കാൽഷ്യത്തിൻ്റെ എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് അവയെ നമ്മൾ എന്ന് വിളിക്കുന്നത് ഹൈപ്പർ കാൽഷീമിക് ഹോർമോൺസ് എന്ന്
പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് അതിൻ്റെ കറക്റ്റ് റോൾ എന്ന് പറയുന്നത്? ഇൻക്രീസസ് ബ്ലഡ് കാൽഷ്യം ലെവൽ. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ കിട്ടി, ഇതൊരു ഹൈപ്പർ കാൽഷ്യമിക് ഹോർമോൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഒരു ഹൈപ്പോ കാൽഷ്യമിക് ഹോർമോൺ വേണ്ടേ? വേണം. ഏതാണ് ഈ ഹൈപ്പോ കാൽഷ്യമിക് ഹോർമോൺ? ഈ ഹൈപ്പോ കാൽഷ്യമിക് ഹോർമോൺ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നതാ? ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ടേംസ് ഒക്കെയാണ് ഉപയോഗിക്കുക. ഹൈപ്പർ കാൽഷ്യമിക്, ഹൈപ്പോ കാൽഷ്യമിക്, എക്സോതാൽമിക്, അങ്ങനെയൊക്കെ ഉള്ള ടേംസ് ഒക്കെയാണ് എപ്പോഴും നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഹൈപ്പോ കാൽഷ്യമിക് ഹോർമോൺ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്? ഇല്ലെ, ഹൈപ്പർ കാൽഷ്യമിക് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാ? അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ള കാര്യം. ഹൈപ്പർ കാൽഷ്യമിക് ഹോർമോൺ എന്ന് പറയുന്നത് കാൽസിട്രോണിൻ ആണ് അല്ലെ? ആരാണ്? കാൽസിട്രോണിൻ ആണ് ഹൈപ്പർ കാൽഷ്യമിക് ഹോർമോൺ. കാൽസിട്രോണിൻ, കാൽസിട്രോണിൻ ആണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് കാൽസിട്രോണിൻ. തൈറോയിഡ് ഹോർമോൺ ആണ് അല്ലെ? തൈറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. സാധാരണഗതിയിൽ നമ്മൾ നോർമലി പഠിക്കുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസുകളെ കുറിച്ചാണ് പറയുക അല്ലേ? അതേതൊക്കെയാണ്? T3 T4 ടെട്രായിഡോ തൈറോണിനും അതുപോലെ തന്നെ ട്രൈ അയഡോ തൈറോണിനും. ഇങ്ങനെ രണ്ട് ഹോർമോൺസിനെയാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവ കൂടാതെ വേറൊരു ഹോർമോൺസ് കൂടി ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഗ്ലാൻഡ് അല്ലെങ്കിൽ ആ ഹോർമോണിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? കാൽസിട്രോണിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാൽസിട്രോണിൻ്റെ ഫങ്ഷൻ ഇവ എന്തെന്ന് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞത് ഹൈപ്പോ കാൽഷ്യമിക്. ഹൈപ്പറും ഹൈപ്പോയും, ഹൈപ്പോ കാൽഷ്യമിക് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ എമൗണ്ട് കുറഞ്ഞിരിക്കാനായിട്ട് സഹായിക്കുന്ന ഹോർമോൺ. എന്താ നമ്മൾ പറഞ്ഞത്? ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ എമൗണ്ട് കുറഞ്ഞിരിക്കാൻ സഹായിക്കുന്ന ഹോർമോണിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? കാൽസിട്രോണിൻ എന്ന് പറയാം. ആര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് കാൽസിട്രോണിൻ? തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിനും പാരതൈറോയിഡ് ഗ്ലാൻഡിനും രണ്ടിനും എന്തിൻ്റെ റെഗുലേഷനുമായിട്ട് റിലേഷനുണ്ട്? കാൽഷ്യത്തിൻ്റെ എമൗണ്ടുമായിട്ട്. ഇല്ല, നമ്മുടെ ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് റോളുണ്ട്. ഒരാളെന്ന് വെച്ചാൽ ആരാ? പാരത് ഹോർമോൺ എന്ന് പറയുന്നത് ഹൈപ്പർ കാൽഷ്യമിക് ഹോർമോണും, എന്ന് വെച്ചാൽ എന്താ, ബ്ലഡിലെപ്പോഴും കാൽഷ്യത്തിൻ്റെ എമൗണ്ട് ഹയർ ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്ന ഹോർമോണും. മറ്റൊരു ഹോർമോൺ ബ്ലഡിനകത്ത് എപ്പോഴെല്ലാം ആണോ കൂടുന്നത്, അപ്പോൾ എന്ത് ചെയ്യാനായിട്ട് സഹായിക്കും? ലോവർ ചെയ്യാനായിട്ട് സഹായിക്കും. ഏതിൻ്റെ എമൗണ്ടിനെ? കാൽഷ്യത്തിൻ്റെ. അതുകൊണ്ടാണ് കാൽസിട്രോണിനെ എന്ത് പേര് പറയാൻ കാരണം? ഹൈപ്പോ കാൽഷ്യമിക് ഹോർമോൺ എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്തുകൊണ്ടാണ് ഈ ഓപ്ഷൻ ഡി വന്നതെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ, എഫക്ട്സ് ഓഫ് ഹൈപ്പോ തൈറോയിഡിസം ഇൻക്ലൂഡ്സ് ഓൾ ബട്ട് ദിസ്: ഡയറിയ, ലിതർജി, അനോറെക്സിയ, വെയ്റ്റ് ഗെയിൻ. എന്നത് ഓപ്ഷൻ ഓൾറെഡി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഡയറിയ ആണ്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് വെച്ചാൽ എന്താ? തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിൻ്റെ എമൗണ്ട് കുറയുന്നത് മൂലം വരുന്ന കണ്ടീഷൻ. അതിനകത്ത് ലെതർജി വരും, അനോറെക്സിയ വരും, വെയ്റ്റ് ഗെയിൻ വരും. എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഗ്ലൂക്കാഗോൺ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽ ഹോർമോൺ ആണ് ഗ്ലൂക്കാഗോൺ. പാൻക്രിയാസിലെ ഏത് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്? ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്ലൂക്കാഗോൺ. എന്തെല്ലാമാണ് ഗ്ലൂക്കാഗോണിൻ്റെ ഫങ്ഷൻ നോക്കാം. ആക്സിലറേറ്റ് പ്രോട്ടീൻ സിന്തസിസ് വിത്തിൻ സെൽസ്, ആക്സിലറേറ്റ് കൺവേർഷൻ ഓഫ് ഗ്ലൈക്കോജൻ ഇൻറ്റു ഗ്ലൂക്കോസ്. ഓപ്ഷൻ ഡി, ഡിക്രീസസ് കൺവേർഷൻ ഓഫ് ഗ്ലൈക്കോജൻ ഇൻറ്റു ഗ്ലൂക്കോസ്. ഓപ്ഷൻ ഡി, സ്ലോസ് ഡൗൺ ഗ്ലൂക്കോസ് ഫോർമേഷൻ ഫ്രം ലാക്ടിക് ആസിഡ്. എന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കാഗോൺ? ഗ്ലൈക്കോജന്. നമ്മുടെ ബോഡിക്ക് എപ്പോഴൊക്കെയാണോ ഗ്ലൂക്കോസ് ആവശ്യമായി വരുന്നത്, ഇല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ എപ്പോഴൊക്കെയാണോ ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കുറയുന്നത്, അപ്പോൾ എന്ത് ചെയ്യും? ലിവറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റും? ഗ്ലൂക്കോസാക്കി മാറ്റുക എന്നുള്ളതാണ് ആരുടെ റോള്? ഈ ഗ്ലൂക്കാഗോണിൻ്റെ റോള്. എന്തിനു സഹായിക്കും? ആക്സിലറേറ്റ് കൺവേർഷൻ ഓഫ് ഗ്ലൈക്കോജൻ ഇൻറ്റു ഗ്ലൂക്കോസ്. അത് കറക്റ്റ് അല്ലേ? ഗ്ലൈക്കോജൻ എന്തായിട്ട് മാറ്റും? ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റും. ആക്സിലറേറ്റ് പ്രോട്ടീൻ സിന്തസിസ് വിത്തിൻ ദ സെൽസ്. അതും കറക്റ്റാണ്. അടുത്തത്, ഡിക്രീസസ് കൺവേർഷൻ ഓഫ് ഗ്ലൈക്കോജൻ ഇൻറ്റു ഗ്ലൂക്കോസ്. ഇത് തെറ്റാണ് അല്ലെ? ഓപ്ഷൻ സി തെറ്റാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇറ്റ് ഇൻക്രീസസ് ദ കൺവേർഷൻ ഓഫ് ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റാൻ സഹായിക്കും? ഗ്ലൂക്കോസ് ആക്കി മാറ്റാനായിട്ട് സഹായിക്കും. സ്ലോസ് ഡൗൺ ഗ്ലൂക്കോസ് ഫോർമേഷൻ ഫ്രം ലാക്ടിക് ആസിഡ്. അങ്ങനെ ഒരു റോൾ ഉണ്ടോ? ഇല്ല. ലാക്ടിക് ആസിഡ് എന്ന ഗ്ലൂക്കോസിൻ്റെ പ്രൊഡക്ഷനെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ കൺവേർഷനെ ഡിഡക്റ്റ് ചെയ്യുന്നതാണ്
ഗ്ലൂക്കോകോൺ. തെറ്റല്ലേ? തെറ്റാണ്. അപ്പം ഇന്നത്തെ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആണ്. ഡിക്രീസസ് കൺവേർഷൻ ഓഫ് ഗ്ലൈക്കോജൻ ഇൻടു ഗ്ലൂക്കോസ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളപ്പോഴാണ് ഇതിൻ്റെ കൺവേർഷൻ നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? വളരെ പെട്ടെന്ന് തന്നെ ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റണം? ഗ്ലൂക്കോസ് ആക്കി മാറ്റണം. ദാറ്റ് ഇസ് എ റോൾ ഓഫ് ഗ്ലൂക്കോകോൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പിറ്റ്യൂട്ടറി ഹോർമോൺ ട്രിഗറിംഗ് ദ മെയിൽ ടെസ്റ്റിസ് ടു ജനറേറ്റ് സ്പേം ആൻഡ് ഇൻ ഫീമെയിൽ ട്രിഗറിംഗ് ഫോളിക്കുലാർ ഡെവലപ്മെൻറ്റ് ഇൻ ടു മന്ത്ലി ബേസിസ്. എന്ന് വെച്ചാൽ എന്താണ് മനസ്സിലായോ? അതായത് പുരുഷന്മാരിൽ സ്പെർമാറ്റോസോബൻസിനെയും ഇല്ലെങ്കിൽ മെയിൽ ടെസ്റ്റിസിനെ ട്രിഗർ ചെയ്ത് സ്പേമാക്കി മാറ്റുന്നതും ഫീമെയിൽസിനാണെങ്കിൽ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഓവമാക്കി മാറ്റുന്നതും. മന്ത്ലി ട്രിഗർ എന്ന് വെച്ചാൽ എന്താ? ഓരോ മാസവും ഡെവലപ്പ് ചെയ്യേണ്ട ഓവം. ആ പ്രോസസ്സിന് സഹായിക്കുന്ന ഹോർമോൺ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിന് ടെസ്റ്റിസിൻ്റെയോ ഇല്ലെങ്കിൽ ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. എന്താ അതിൻ്റെ റോൾ എന്ന് പറയുന്നത്? മാമറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് എന്തിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും? എന്തിൻ്റെ പ്രൊഡക്ഷനാണ് കൂട്ടുന്നത്? മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും. അടുത്തത് ഗ്രോത്ത് ഹോർമോണാണ്. അവയും ടെസ്റ്റിസുമായിട്ടോ ഇല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോണായിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിനുമില്ല. എന്താ റോള്? ഒരു നോർമൽ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. അടുത്തത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. ഇതൊരു റിപ്രൊഡക്റ്റീവ് ഹോർമോണാണ്. ആ പേരിനകത്ത് തന്നെയുണ്ട്, ഫോളിക്കുലാർ ഡെവലപ്മെൻറ്റ്. ക്വസ്റ്റ്യൻ അങ്ങനെ ഇല്ലായിരുന്നോ? ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഹോർമോൺ ഏതെന്നല്ലായിരുന്നോ? ഏതാ ഹോർമോൺ? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ് കേട്ടോ, FSH. നേരത്തെ നമുക്ക് ഡൗട്ട് തോന്നുന്ന അടുത്തൊരു ഹോർമോണും കൂടി ഉണ്ട്, ലൂട്ടനൈസിങ് ഹോർമോൺ. നമ്മുടെ ബോഡി രണ്ട് റിപ്രൊഡക്റ്റീവ് ഹോർമോൺസ് ഉണ്ട്, അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് റിപ്രൊഡക്റ്റീവ് ഹോർമോൺസ് ആണ് ഏതെല്ലാം? ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസും ലൂട്ടനൈസിങ് ഹോർമോണും. അതിനകത്ത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് ആണ് എന്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്? സ്പേമും ഓവും ഫോം ചെയ്യുന്നത്. ഇനി ലൂട്ടനൈസിങ് ഹോർമോൺ ഉണ്ട്, ഓർത്തിരുന്നോണ. ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഗ്രാഫീൻ ഫോളിക്കിൾസിനെയാണ്. ആരെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക? മച്ചർ ഓവത്തിനെ പറയുന്നില്ല, മച്ചർ ഫോളിക്കിൾസിനെ പറയുന്ന പേരാണ് എന്ത്? ഗ്രാഫീൻ ഫോളിക്കിൾസ്. ആ ഗ്രാഫീൻ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് എന്തിൻ്റെ പ്രൊഡക്ഷനെ കൂട്ടും, ഇല്ലെങ്കിൽ എന്തിൻ്റെ റിലീസിനെ സഹായിക്കാം? ഓവത്തിൻ്റെ റിലീസിനെ സഹായിക്കും. ഇല്ലെങ്കിൽ ലൂട്ടനൈസിങ് ഹോർമോൺസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഓവുലേറ്ററി ഹോർമോൺ. എന്തെന്നറിയപ്പെടുക? ഓവുലേറ്ററി ഹോർമോൺ. അങ്ങനെ പറയാൻ എന്താ കാരണം? അത് ഓവുലേഷന് സഹായിക്കുന്നതാണ്. പിറ്റ്യൂട്ടറി ഹോർമോൺസ് ഇതിനെ ട്രിഗർ ചെയ്യും, അല്ല ലൂട്ടനൈസിങ് ഹോർമോൺസ് ഓവുലേഷനെ സഹായിക്കും. അതുപോലെ തന്നെയോ ആൺകുട്ടികളിലാണെങ്കിലോ ലൂട്ടനൈസിങ് റോൾ എന്താ? ലീഡിങ് സെൽസ് അല്ലേ, കമ്പാർട്ട്മെൻറ്റ്, ടെസ്റ്റിക്കുലർ കമ്പാർട്ട്മെൻറ്റിന് പുറത്ത് കാണപ്പെടുന്ന ഇൻ്റർസ്റ്റീഷ്യൽ സെൽസിനെ പറയുന്ന മറ്റൊരു പേരാണെന്ത്? ലീഡിങ് സെൽസ്. ആ ലീഡിങ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് എന്ത് ഫോം ചെയ്യാനായിട്ട് സഹായിക്കും? ടെസ്റ്റോസ്റ്റിറോൺ ഫോം ചെയ്യാനായിട്ട് സഹായിക്കും, ടെസ്റ്റോസ്റ്റിറോൺ. സോ രണ്ട് റിപ്രൊഡക്റ്റീവ് ഹോർമോൺസ് ഏതെല്ലാമാണ്? FSH-ഉം LH-ഉം. FSH ആണ് എന്തിനു സഹായിക്കുന്നത്? ഫോളിക്കിൾസ് സ്റ്റിമുലേറ്റ് ചെയ്ത് വലിയ ഫോളിക്കിൾസായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അത് ആ ഹോർമോണിനെയാണ് നമ്മൾ ആ ഹോർമോണിനെയാണ് നമ്മളെന്ന് വിളിക്കുക, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കിക്കേ. ദ ഹോർമോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. എന്താ? തൈറോക്സിൻ ആൻഡ് മെലാട്ടോണിൻ, ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോകോൺ, എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ്. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇതിനെ നമ്മൾ മറ്റൊരു പേരും കൂടെ വിളിക്കുമല്ലോ. എപ്പിനെഫ്രിൻ എന്ന് വിളിക്കുന്ന മറ്റൊരു പേരെന്താ? അഡ്രിനാലിൻ. അഡ്രിനാലിൻ ഓർ നോർ അഡ്രിനാലിൻ കേട്ടോ. തൈറോക്സിൻ മെലാട്ടോണിൻ ഒന്നുമല്ല. തൈറോക്സിൻ എന്ന് പറയുന്നത് എന്തിനാ റിലേറ്റ് ചെയ്യുക? നമ്മുടെ നോർമൽ മെറ്റബോളിക് ബേസിനെ അല്ലെങ്കിൽ ബേസൽ മെറ്റബോളിക് റേറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. മെലാട്ടോണിൻ ആണെങ്കിലോ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് അറിയപ്പെടും, അല്ലേ? പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ഹോർമോണാണ് മെലാട്ടോണിൻ. അതെന്തെന്ന് അറിയപ്പെടും? ബയോളജിക്കൽ ക്ലോക്കായിട്ട്, ഒരു ബയോളജിക്കൽ റിതം സൂക്ഷിക്കാനായിട്ട് സഹായിക്കും. ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോകോൺ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അടുത്തത് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. നമ്മുടെ പ്രഗ്നൻസി ഹോർമോണാണ് ഈസ്ട്രജൻ. ഈസ്ട്രജൻ എന്ന് പറയുന്നത് എന്താ? പ്രഗ്നൻസി ഹോർമോൺ. പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്രഗ്നൻസി ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. ഓ ഈസ്ട്രജൻ ആണെങ്കിലോ ഫീമെയിൽ സെക്കൻഡ് സെക്ഷൽ ക്യാരക്ടേഴ്സിന് കാരണമാകുന്ന
ഹോർമോണാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് അല്ലേ, നമുക്ക് ഏതെങ്കിലും ഒരു എമർജൻസി, മറ്റൊരു പേരും കൂടി ഉണ്ട് എമർജൻസി ഹോർമോൺ, നമുക്ക് ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് നടന്നു പോകുന്ന വഴിക്ക് ഒരു പാമ്പിനെ കണ്ടു എന്ന് വിചാരിക്കുക, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വളരെ പെട്ടെന്ന് ഫ്രീസായി പോകും, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും അല്ലേ, പ്യൂപ്പിൾസ് എല്ലാം വളരെ ഡൈലേറ്റഡ് ആകും, പിന്നെന്ത് ചെയ്യും, നമുക്ക് സലൈവേഷൻ ഉണ്ടാകും, നമ്മുടെ സ്വെറ്റണിങ് കൂടും, ഇങ്ങനെ ഒരു പിന്നെന്ത് ചെയ്യും, നമ്മുടെ കാലിലൊക്കെ നല്ലൊരു എനർജി പോലെ വരും, എന്തിനു വേണ്ടിയിട്ടാണ് തിരിഞ്ഞു ഓടണം അല്ലേ, പാമ്പ് കടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇല്ല പട്ടി കടിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്നുള്ള, ഒന്നുകിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം, അതുകൊണ്ടാണ് ആ ഹോർമോൺ ആ പേര് തന്നെ വന്നത്, ഒന്നുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാം, ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് ചെയ്യുക, അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്താ, ഫ്ലൈറ്റാണ്, പറക്കുക, ഒന്നുകിൽ ഇടിച്ചു തോപ്പിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യുക, രക്ഷപ്പെട്ടോടുക, അതാണ് ആ ഹോർമോൺസിന് നമ്മൾ പറയുന്ന പേരാണ്. എന്ത് എമർജൻസി ഹോർമോൺ എന്നുള്ള ടേം ആയിരിക്കും നമുക്ക് ഏറ്റവും ഫെമിനർ ആയിട്ടുണ്ടാവുക, എപ്പിനെഫ്രിനോ നോർ എപ്പിനെഫ്രിനും, എന്തൊക്കെയാണെന്ന് മനസ്സിലായോ, അത് അഡ്രിനാലിനോ നോർ അഡ്രിനാലിനുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദിസ് ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, LHTSH ACTH ഗ്രോത്ത് ഹോർമോൺ. ഇന്നത്തെ കറക്റ്റ് ആൻസർ ഏതാ, ഗ്രോത്ത് ഹോർമോൺ ആണ് അല്ലേ, നമ്മുടെ ഈച്ചാൻ്റെ എവറി സെൽസിനകത്തും ഡെവലപ്പ് നടക്കണം, ആ ഡെവലപ്മെൻറ്റ് നടയണമെങ്കിൽ എന്ത് വേണം, ഗ്രോത്ത് ഹോർമോൺസ് വേണം, അതാണ് ഏറ്റവും കൂടുതൽ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. LHUM FSHUM TSHUM ഇവയെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും, റിപ്രൊഡക്റ്റീവ് സൈക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അടുത്തത്, ദിസ് ഈസ് നോട്ട് ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്, അഡ്രിനൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ലാക്രിമൽ ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്. ഇതിനകത്തെ ഏത് ഗ്ലാൻഡാണ്, ലാക്രിമൽ ഗ്ലാൻഡാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലാത്ത ഒരു ഭാഗം എന്ന് പറയുന്നത്, കാരണം അത് എവിടെയാണ് കാണപ്പെടുന്നത്, നമ്മുടെ ഐയിലാണ് കാണപ്പെടുന്നത് അല്ലേ, ഒരു ഐയിലെ സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് അല്ലെങ്കിൽ ഗ്ലാൻഡാണ് ഏത്, ലാക്രിമ ഗ്ലാൻഡ്. കേട്ടിട്ടില്ലാത്തൊന്ന് എഴുതി വെച്ചോണം, നമ്മുടെ ഐസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്ലാൻഡാണ് ഏത്, ലാക്രിമൽ ഗ്ലാൻഡ്. അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് എന്താ, അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ്, കണ്ണുവടച്ചും പറയേണ്ട എൻഡോക്രൈൻ ഗ്ലാൻഡാണ് അഡ്രിനൽ ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി നമ്മൾ പറഞ്ഞു, തൈറോയിഡ് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എൻഡോക്രൈനോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തുള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ലേ, താല്പര്യമാണ്, അപ്പോൾ എന്ത് ചെയ്യുള്ള, കേട്ടിട്ടിൻ്റെ പുതിയ ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ ക്ലാസ്സുകളും അതായത് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ പോർഷൻസും ഓൾറെഡി ഞങ്ങളുടെ ആപ്പിലുണ്ട്. അതുമാത്രമല്ല വീക്ക്ലി നടക്കുന്ന എക്സാംസും അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യലും എല്ലാം നിങ്ങളുടെ അറിവിനെ കൂടുതൽ ഒന്നും കൂടെ ഷാർപ്പാക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് ഇതിനായിട്ടും കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്നവർ ഒന്ന് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് ചേർന്നോളുക. ഏറ്റവും കൂടുതൽ കുട്ടികളെ എക്സാമിനെടുത്തി ഏറ്റവും നല്ല റിസൾട്ട് കൊയ്യുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിൽ തീർച്ചയായിട്ടും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന് നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ജോയിൻ ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചേക്കുക. അതുപോലെ തന്നെ ഈ വരുന്ന 7-ാം തീയതി പ്രിയങ്ക മിസ് ഒരു വെബിനാറുമായിട്ട് വരുന്നുണ്ട് അല്ലെ. സൈക്കോളജി ചിലപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളവരുണ്ടാവാം, ചില ആളുകൾക്ക് വളരെ ടഫായിട്ടുണ്ടാവുണ്ടാവും. അപ്പോൾ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോർഷൻസാണ് മിസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. സൈക്കോളജി മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് കേട്ടിട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മിസ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.